വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ജി ടി എ വൈ സിറ്റിൻ്റെ മോഡാണ്. അപ്പോൾ ജി ടി വൈ സിറ്റി ഇന്ന് നമ്മൾ മോഡ് ചെയ്യാനായിട്ട് പോകുന്നത് താറ് സ്കിന്നാണ്. ഇത് അതുപോലെ അടിപൊളിയായ സ്കിന്നും അതുപോലെ തന്നെ അതിൻ്റെ അടിപൊളിയായ പവറും നിങ്ങൾക്ക് നിങ്ങളുടെ ജി ടി വൈ സിറ്റിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു ജി ടി വൈ സിറ്റി ഉണ്ടായിരിക്കണം, അത് ക്ലിയോ മോഡ് ഉള്ളത് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലിയോ മോഡുള്ള ജി ടി വൈ സിറ്റി എങ്ങനെ വെറും 200 MB ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മേലെ ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കിന്ന് ഇത് സിമ്പിളായി കണ്ട് ഇതൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ മോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ തൊട്ടാണ് നിങ്ങൾക്ക് ആ മോഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ആ തോർ ക്യാരക്ടറിൻ്റെ മോഡ് ആ ഡൗൺലോഡ് ഫോണിൽ കയറി ഉണ്ടാവുക. അപ്പോൾ ഡൗൺലോഡ് ഫോണിൽ ZRCV എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ ഡൗൺലോഡ് ഫോണിൽ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് GTA VC ആൻഡ്രോയിഡ് തോർ സ്കിൻ പ്ലസ് പവർ മോഡ് 0.7Z എന്ന് കാണാം. അതാണ് ആ മോഡിൻ്റെ ഫയൽ. അതൊന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ട്രാറ്റ് ഹെയർ ഉണ്ടാവുക, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ചോദിച്ചും. പാസ്വേഡ് നിങ്ങൾ തെറ്റാതെ ഫുള്ള് കാൽക്കുലേറ്ററിൽ ബൈ സിസ്കെ ടെക്ക് പിന്നെ ഒന്ന് സ്പേസ് കൊടുത്ത് 1, 2, 3 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇത് ഇതേപോലെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് മാർക്ക് അടിക്കുക, എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ എക്സ്ട്രാറ്റ് ആവുന്നത് കാണാം. എക്സ്ട്രാറ്റ് ഫുൾ ആവുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാറ്റ് ഫുൾ ആയി നിങ്ങൾക്ക് ഒരു ഫോൾഡർ കാണാം. ആ ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കംപ്യൂട്ടർ റോസ്റ്റർ GTA VC പറഞ്ഞൊരു ഫോൾഡർ കാണാം. അതിൽ ഓം പ്രസ് ചെയ്യുക. എന്നിട്ട് കട്ട് അല്ലെങ്കിൽ കോപ്പി ക്ലിക്ക് ചെയ്യുക. കട്ട് ക്ലിക്ക് ചെയ്യുകയാണ് കാരണം നല്ലത്. അപ്പോൾ കട്ട് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡ് ഡാറ്റ അതിൽ ഈ പച്ചതൊക്കെയാണ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വരും. അതിൽ നിങ്ങൾ അപ്ലൈ ടു ഓവർ ഫയൽസ് ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൂവ് ആവുന്നത് കാണാം. മൂവ് ഫുൾ ആവുന്നതിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ മൂവ് ഫുള്ളായി കഴിഞ്ഞാൽ ആ മോഡായിക്ക് കയറി. ഇനി നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുക. ഇനി അങ്ങനെ മറ്റേ തോറിൻ്റെ സ്കിന്നും പവറൊക്കെ എടുക്കലെന്ന് പറഞ്ഞുതരാം. അതിന് നിങ്ങൾക്ക് സ്കിന്ന് മാറ്റാൻ നിങ്ങൾ മേലിൽ നിന്ന് അടിക്കൊന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയോ മോഡ് ഓപ്പൺ ആവും. എന്നിട്ട് നിങ്ങൾ അതിൽ സ്കിൻ സെലക്ട് എന്ന് സ്കിൻ സെലക്ടർ എന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സ്കിൻ സെലക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരും. എന്നിട്ട് എന്നാൽ റൈറ്റ് നിൽക്കുക. റൈറ്റ് ലെഫ്റ്റ് ഇങ്ങോട്ട് സ്ക്രീനിൻ്റെ സൈഡിലൊന്നും തൊട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മാറണം കാണാം. അപ്പോൾ ഇങ്ങനെ മൂന്നായിട്ട് മാറ്റി നിങ്ങൾക്ക് മൂന്നാമത്തേതാണ് ആ താറിൻ്റെ സ്കിന്ന്. അതൊന്നൊന്ന് കിട്ടി കഴിഞ്ഞാണ്ട് അതിൻ്റെ ദേഹത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ആവും. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് കണ്ട് കളിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ പവർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യലെന്ന് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ഒന്നുകൂടിയും ക്ലിയോ മോഡ് ഓപ്പൺ ആവുക. എന്നിട്ട് അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ബൂം 5 എന്നുണ്ടാവും. ഈ ഓപ്ഷൻ തന്നെ ഞാൻ ആ ഹൾക്കിൻ്റെ മോഡ് ചെയ്തപ്പോഴും അയിത്തെ പവറും ഈ പവർ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മേലെ ഐ ബട്ടണിലും ഉണ്ട്. അപ്പോൾ അത് നോക്കിയാണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹൾക്കിൻ്റെ പോലെ തന്നെ പവർ എങ്ങനെ എടുക്കലെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇനി എടുക്കണം. നിങ്ങൾ ആ ക്ലിയോ മോഡിൽ ആ ഓപ്ഷൻ എനേബിൾ ആക്കിയ ശേഷം നിങ്ങൾ ആ ഇടിച്ചണ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഒന്നായിട്ട് തീ പൊട്ടണ കാണാം. ഇതേപോലെ എല്ലാം നിങ്ങൾക്ക് പൊട്ടണ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെയാണ് ആ പവർ എടുക്കൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇതൊന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ഇതുപോലത്തെ മോഡ് വീഡിയോസിനും ടെക് വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.